ഓരോ ഗ്രാമത്തിനും ഓരോ പാട്ടുകാരുണ്ടാകും. വയനാട് പനമരത്തുകാരുടെ പാട്ടുകാരനാണ് ചായക്കാരൻ കുഞ്ഞഹമ്മദ് ക. ചായ പാരുമ്പോഴും ചൂണ്ടയിടുമ്പോഴുമെല്ലാം അഹമ്മദ് ക പാടിക്കൊണ്ടിരിക്കും. ശാസ്ത്രീയ സംഗീതവും സംസ്കൃത ശ്ലോകങ്ങളും വരെ വഴങ്ങും കുഞ്ഞഹമ്മദ് കയ്ക്ക്. ഇതാണ് വയനാട് പനമരത്തുകാരുടെ ചായക്കുഞ്ഞമ്മദ, പിന്നീട് പാട്ടുകുഞ്ഞമ്മദായ സി പി കുഞ്ഞുമുഹമ്മദ്. വയനാട് പനമരം കീഞ്ഞുകടവിൽ പനമരം പുഴ കരകയറുമ്പോൾ പുറത്തായി പോകുന്ന വീടുകളിലൊന്നാണ് താമസം. പാട്ടുപാടുന്നതിലെ ശാസ്ത്രീയത വെച്ച് കഥ നോക്കിയാൽ കേൾവിക്കാരൻ തോറ്റുപോകുമെങ്കിലും സി പി കുഞ്ഞുമുഹമ്മദ് എന്ന ഈ കാരണവർ എല്ലാത്തരം പാട്ടുകളും പാടും, ഏറെ നിഷ്കളങ്കമായി. കാലത്ത് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ചായ കുടിയൊക്കെ കഴിഞ്ഞാൽ ഇവിടെ ചൂണ്ടയിടാൻ വരും. ചൂണ്ടയിട്ട് കയറി എന്നെ എറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ട് പാടും. വാളാപ്പുഴകിലുണ്ട് മായൻ കരയിലുണ്ട്, വാളാപ്പുഴകിലുണ്ട് മായൻ കരയിലുണ്ട്, കൊടുമ്പുളിയിട്ട് വെച്ച ചക്കമുണ്ടൻ കഥയുണ്ട്, കൗരി വേറെയുണ്ട് കുറുവാക്കുണ്ടുണ്ട്, ചണങ്ങം വാളയുണ്ട് നല്ല നല്ല ഓച്ചോനുണ്ട്, എന്തുക്കാ പൂക്കരിക്ക പുല്ലമ്പി പൂക്കരിക്ക പഴയമ്മ മൂക്ക മുത്താറി ചോപ്പിക്ക. മാന്യ സഹോദരങ്ങളെ, അത് പഴയ പഴയ മീൻപിടുത്തക്കാരെ പേരാണ് പറഞ്ഞത്. വാളാപ്പുഴയിലുണ്ട് മായൻ കരയിലുണ്ട്, കൊടമ്പുളിയിട്ട് വെച്ച ചക്ക മുണ്ടൻ കറിയുണ്ട്. തന്റെ ജീവിത പരിസരത്ത് നിന്ന് കേട്ടതും കണ്ടതും അനുഭവിച്ചതുമെല്ലാം പാട്ടുകുഞ്ഞമ്മദ് സ്വാതന്ത്ര്യത്തോടെ എവിടെയിരുന്നും പാടും. കലാഭവൻ മണിയും കിഷോർ കുമാറും മുഹമ്മദ് റഫിയുമെല്ലാം പാട്ടുകുഞ്ഞമ്മദിന് മുന്നിൽ സാഷ്ടാംഗം കീഴടങ്ങും. സി പി കുഞ്ഞമ്മദ് പാടിക്കൊണ്ടേയിരിക്കും. ഇപ്പോഴത്തെ ഞങ്ങളുടെ മരിച്ചുപോയി ഞങ്ങളുടെ കലാഭവൻ പറഞ്ഞു, വയപ്പഴം പോലൊരു പഴപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ, പഴപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കുടപ്പുഴയാകെ അടങ്ങോണാണ്ടി, അത്മാത്മമായി ഞാൻ സ്നേഹിച്ച കാരണോ എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. അഹുങ്കമേ തുഷേ സാന്തിച്ചേ കപ്പ് നാമ കത്തേരെ ഹാവാണ്ടി മൈനദോങ്ക, ഹാവാണ്ടി മൈനദോങ്ക. ജീവിതത്തിന്റെ വിശ്രമവേളകളിൽ പനമരം പുഴയോരത്തെ നടത്തവും ചൂണ്ടയിടലുമാണ് നേരം പോക്ക്. പുഴക്കരയിലിരുന്ന് ചൂണ്ടയിടുമ്പോൾ നൂറ്റാണ്ടിലധികം ജീവിച്ച ബാപ്പയെ കുഞ്ഞുമുഹമ്മദിന് ഓർമ്മ വരും. എൻ്റെ ഫാദറിന് ഇവിടെ ചങ്ങാടത്തിൻ്റെ പണിയാണ്, അതായത് പനമരം ചങ്ങാടക്കളവ്. ആ ചങ്ങാടക്കളവിൽ തോണിയുടെ പനിയുടെ പരിപാടിയാണ് എൻ്റെ ഫാദറിന്. പിന്നെ അദ്ദേഹം ഒരു 104 വയസ്സ് വരെ ജീവിച്ച ഒരാളാണ്. നമ്മുടെ ഗാന്ധിജീനെ തോളിൽ കയറ്റിയിട്ട് പനമരം പുഴയിൽ ഇക്കരയ്ക്ക് കടത്തിയ ആളാണ് എൻ്റെ ഫാദർ. അദ്ദേഹത്തിൻ്റെ പേരാണ് സി പി ആലിക്കോയ പണ്ഡിറ്റ്. അദ്ദേഹം മരിച്ചുപോയി 104 വയസ്സിൽ. പിന്നെ അദ്ദേഹത്തിന് ഞങ്ങൾ 8 മക്കളുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ പാട്ടും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. ഒരു കാലത്ത് ഏറനാട്ട ഗ്രാമങ്ങളിൽ എവിടെ പോയാലും ചായക്കുഞ്ഞമ്മദിന്റെ ചായയും പാട്ടുമെല്ലാം പ്രസിദ്ധമായിരുന്നു. കല്ലാച്ചി, കുറ്റ്യാരി, നാദാപുരം ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും വീടുകളിൽ കല്യാണത്തിന് ചായ എടുക്കല. അത് ചായ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാട്ട് പാടും. ചായക്കാരൻ മമ്മദിക്കാം, ചായക്കാരൻ മമ്മദിക്കാം, ചായ പാരാൻ വന്ന് വീട് ചായയോട് മല്ലടിക്കും പാവപ്പെട്ടവനാം എന്നും, ചായയോട് മല്ലടിക്കും പാവപ്പെട്ടവനാം, കടത്ത് തോണിക്കാരനാണ് കടലോര കുടിലിലാണ് കടലിനോടായി മല്ലടിക്കും പാവപ്പെട്ടവനാം എന്നും, ചായയോട് മല്ലടിക്കും പാവപ്പെട്ടവനാം.
ഭാഷ ജാതീയമായി ചർച്ച ചെയ്യുന്ന കാലത്ത് സി പി കുഞ്ഞുമുഹമ്മദ് വർഷങ്ങൾക്ക് മുമ്പ് താൻ പഠിച്ച സംസ്കൃത ശ്ലോകങ്ങൾ മറക്കാതെ ഓർത്തെടുക്കാറുണ്ട്. ഞാൻ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. 1962 കാലഘട്ടത്തിൽ പണമര എൽ പി സ്കൂളിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ. വിദ്യാവിശാലന്മാരുടെ ശ്രാന്ത ഉദ്യോഗമൂലമായുണ്ടായി വന്നുള്ള വിദ്യാലയമുണ്ട് 4ാം ക്ലാസ്. അവിടെ വിദ്യാർത്ഥികൾക്ക് പഠിത്തു തുടരുവാൻ ഈ കെട്ടിടം നാമം മാത്രം അതിനെന്നുള്ള ദുഷ്പേര് തീരുവാൻ നേരിടും താമസം ഈ കുന്നിൻ പുറത്തുള്ള കോട്ട മൈതാനിയിൽ തെങ്ങിൻ തൊഴിൽ തന്ന പോലെ എന്നുള്ളതിൽ ഒന്ന് തുടങ്ങി ഈ നാട്ടിലെ വിദ്യാർത്ഥി വൃന്ദം പഠിച്ചിടും 10 ക്ലാസ് ഉണ്ടതിൽ. അങ്ങനെയാണ് കോട്ടക്കുന്നിൽ ഹൈസ്കൂളിൽ വരാൻ കാരണം. അപ്പോഴത്തെ വെച്ചാലും ഞങ്ങൾ പിന്നെ അങ്ങനെ 7ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചു. ഓരോ നാട്ടിലും ഓരോ പാട്ടുകാരനുണ്ടാവും. പാടത്തും പുഴയിലും വഴിയിലും പാടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർ സി പി കുഞ്ഞുമുഹമ്മദ് പനമരത്തുകാരുടെ പാട്ടുകുഞ്ഞമ്മതായി ധാരാളം കാലം നടക്കട്ടെ. അന്തിക്കും പുലരിയിലും നട്ടുച്ചയ്ക്കും അയാളുടെ പാട്ടുകൾ ആ നാട്ടിലെ മനുഷ്യരെ സ്വാഭാവികമെന്ന പോലെ ചിന്തിപ്പിക്കട്ടെ. പനമരംപുഴ മഴയത്ത് വീടുകൾ കയ്യേറി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത് പോലെ അയാളുടെ പാട്ടുകൾ ഉയരട്ടെ.